തൂണേരി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ തിര മഹോത്സവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വരൂ, എല്ലാവരും വീഡിയോയിലേക്ക് പോവാം. മലയാള മാസം കുംഭമാസത്തിലെ 3, 4, 5 തീയതിയിലാണ് ഇവിടെ ഉത്സവം നടന്നു വരുന്നത്. മകരമാസം 16 തീയതിയാണ് പന്തക്കാൽ നാട്ടുന്നത്. മകരം 28 ഉത്സവത്തിന് കൊടിയേറുന്ന ദിവസമാണ്. ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞാൽ കളമെഴുത്തും പാട്ടും തേങ്ങയേറും ചുറ്റുവിളക്കുമാണ് ഉണ്ടായിരിക്കുക. കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള 3 ദിവസങ്ങൾ ചുറ്റുവിളക്ക് മാത്രമാണ് ഉണ്ടായിരിക്കുക. പിന്നെ കുംഭം 3, 4, 5 ദിവസങ്ങളിലാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഈ 3 ദിവസത്തെ ഉത്സവത്തിന് എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ മാത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യാം. അതായത്, ഈ 3 ദിവസത്തിൽ ആദ്യത്തെ ദിവസം നട്ടത്തറയാണ് ഉണ്ടായിരിക്കുക. നട്ടത്തറയ്ക്കായി പരദേവതയെ കൂട്ടിക്കൊണ്ടുവരുന്നത് പ്രത്യേക ചടങ്ങായാണ്. തണ്ടാന്മാർ വന്ന് അമ്പലത്തിൽ പ്രത്യേകമായി സമ്മതം ചോദിച്ചതിന് ശേഷം പറപ്പള്ളി എന്ന സ്ഥലത്ത് ചെന്ന് പരദേവതയെ ആനയിച്ച് കൊണ്ടുവരുന്നതാണ് ആ ചടങ്ങ്. ഈ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് കുംഭം 4 തീയതി എന്ന് പറയുന്ന 2 ദിവസം. അന്നേ ദിവസമാണ് ഇളനീർ വരവും കുടവരവും വാൾ വരവും ഒക്കെ അമ്പലത്തിലുണ്ടാവുക. അതുപോലെ തന്നെ അന്നേ ദിവസമാണ് അമ്പലത്തിൽ എല്ലാവർക്കുമുള്ള അന്നദാനവും ഉണ്ടാവുക. ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കുറ്റിയേരി തറവാട്ട് അമ്പലത്തിൽ നിന്ന് തോട്ടി വരവ് വരുന്നത്. ഇളങ്കോളം ഉച്ച വെള്ളാട്ട് തിറ എന്ന രീതിയിലാണ് അന്ന ദിവസം അവിടെ ചടങ്ങ് നടക്കുന്നത്. തറ വരുന്ന സമയത്താണ് തോട്ടിക്കാർ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമ്പലമലം വെച്ച് വരുന്നതും തിറ കഴിഞ്ഞതിന് ശേഷം തിരുമോടി വെച്ച് പരദേവത കിഴക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യാറ്. ആ സമയത്താണ് ആ അമ്പലത്തിൽ മറ്റൊരു ആചാരമായ വള കൊടുക്കുക എന്ന ചടങ്ങ് നടക്കുന്നത്. വള കൊടുക്കൽ നേർച്ചയ്ക്കായി ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അന്നേ ദിവസം അവിടെ ഒത്തുചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നേർച്ച കഴിയാൻ ഒരുപാട് സമയമെടുക്കും. എന്നതിന് ശേഷം പരദേവത അടുത്തുള്ള ഇല്ലത്തേക്ക് ഊരു ചുറ്റാൻ പോകും. ഇല്ലത്തെത്തിയ പരദേവത അമ്പലത്തിലേക്ക് തിരിച്ചെത്തുകയും പിറ്റേ ദിവസം പുലർച്ചെ പിന്നെയും ഊരു ചുറ്റാൻ പോകുന്നതാണ് അടുത്ത ദിവസത്തെ ചടങ്ങ്. ഊരു ചുറ്റൽ കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചെ 4 പരദേവത അമ്പലത്തിലെത്തുന്നത്, പന്തത്താവുന്നത്. പിന്നീട് ഉപ്പും താണ്ടി വരവും കഴിഞ്ഞ് കുളിച്ചാറോട്ടോടെ കൂടി ഉത്സവം അവസാനിക്കുന്നതാണ്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണും. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
Get it.
ശിവായ പ്രാതത്തം പ്രശസ്ത വസ്തു ഭാജന മു നമ ശിവായ ശോഷണാദി ശുദ്ധീകരണ ശോധിത മു നമ ശിവായ പോഷിതാഗമ പ്രമേയ ബോധിത മു നമ ശിവായ ശിവായ ബലഭിതാദി ചപല ഭജന ഭർജന മു നമ ശിവായ സർപ്പസമിതി
No.
ശ്രീമാരെ കൊണ്ടുപോയി അധ്യാപകരെ കൊണ്ടുപോയി.